മാണി സി കാപ്പന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസിൽ ആശയക്കുഴപ്പം. കാപ്പൻ കോൺഗ്രസിൽ ചേർന്ന് മത്സരിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിൽ ആവശ്യപ്പെട്ടു. എൽ ഡി എഫിൽ പിളർപ്പുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല യോഗത്തിൽ പറഞ്ഞു. 12 സീറ്റെന്ന് പി ജെ ജോസഫിന്റെ ആവശ്യം യോഗം തള്ളി. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ദീപക്, ഈ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കുന്നേ ഉള്ളൂ. കോൺഗ്രസിൽ ഇപ്പോൾ ഈ മാണി സി കാപ്പന്റെ എൻ സി പി യുടെ വരവുമായി ബന്ധപ്പെട്ട് എന്ത് തരം ആശയക്കുഴപ്പമാണുള്ളത്? രണ്ട് അഭിപ്രായമാണോ? ഗോപികൃഷ്ണൻ, നേരത്തെ തന്നെ ഈ ഒരു കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയതാണ്. കാപ്പൻ കോൺഗ്രസിനൊപ്പം വരണമെന്നുള്ളതായിരുന്നു മുല്ലപ്പള്ളിയുടെ ആവശ്യം. എന്നാൽ അതിന് വിഭിന്നമായിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാണി സി കാപ്പൻ എൻ സി പി എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിലേക്ക് വരുന്നതാണ് ഗുണകരം എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള അണികളടക്കം യു ഡി എഫിലേക്ക് എത്തുന്നത് ഗുണകരമാകുമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മേൽനോട്ട സമിതി യോഗത്തിൽ കൃത്യമായി മുല്ലപ്പള്ളി വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു. കാപ്പൻ കോൺഗ്രസിനൊപ്പം വരണം, അത്തരത്തിൽ മത്സരത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടാണ് മുല്ലപ്പള്ളി സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു യോഗത്തിൽ ഇന്ന് രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം പറഞ്ഞത് എൽ ഡി എഫിൽ പിളർപ്പുണ്ടാക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ ശ്രമിക്കേണ്ടത്. അത്തരത്തിൽ എൽ ഡി എഫിൽ പിളർപ്പുണ്ടാക്കുകയും കൂടുതൽ ആളുകളെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് വെച്ചിരിക്കുന്നത്. കാപ്പൻ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ രണ്ട് ഭാഗത്തു നിന്ന് വാദപ്രതിവാദങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ മുല്ലപ്പള്ളി തന്നെ പറഞ്ഞിട്ടുള്ളത് മാണി സി കാപ്പനെ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല, തനിക്കതേക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു നേരത്തെ ഒരു പ്രതികരണം നടത്തിയത്. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം കാപ്പനെ യു ഡി എഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ നീക്കം നടത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്റെ നിലപാട് അത്തരത്തിലല്ല, മറിച്ച് കാപ്പനും അദ്ദേഹത്തിന്റെ അണികളും യു ഡി എഫിലേക്ക് എത്തണമെന്നുള്ളതാണ്. എന്നാൽ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ ധാരണ പിന്നീട് കൈക്കൊള്ളുമെന്നുള്ളതാണ്. ശരി, ദീപക്. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.